ഹായ് ഹലോ, ഞാനിന്ന് കുറച്ച് വയനാടൻ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. വയനാടൻ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ ഞാനൊരു ടൂറ് വന്നതല്ല കേട്ടോ, ശരിക്കും ഞാനിവിടെ ഒരു പഠനാവശ്യത്തിനായിട്ട് വന്നതാണ്. അപ്പോൾ കാണാൻ പറ്റുന്ന കുറച്ച് കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കുക. ആ കുറച്ച് കാഴ്ചകളായാലും ഭയങ്കരമായിട്ട് മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാഴ്ചകളാണ് കേട്ടോ. ഈ കണ്ടോ, ഈ പോണത് മനുഷ്യരാണ് കേട്ടോ, മേഘങ്ങൾക്കിടയിലൂടെ. അതെ, ഇതിപ്പോൾ വാരാപ്പുഴയാണ്, അടിപൊളി സ്ഥലമാണിത് കണ്ടോ. ഭയങ്കരമായിട്ട് പ്രകൃതി ഭംഗി ഇങ്ങനെ അനുഗ്രഹിച്ച് നൽകിയിരിക്കുകയാണെന്ന് തന്നെ പറയാം. അത്രയും ഭംഗിയായിട്ടുള്ളൊരു സ്ഥലമാണ്, നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാനാ കണ്ടോ. മേഘങ്ങളും മേഘങ്ങളിങ്ങനെ തറയും മുട്ടി പോലെ കിടക്കുകയാണ്. നമ്മുടെ മെലസ്റ്റോമയുടെ പുതിയ വെറൈറ്റി പൂക്കളാണ് കേട്ടോ, പുതിയതല്ല ഒരു വെറൈറ്റി പൂക്കളാണ് ഈ പിടിച്ച് നിൽക്കുന്നത്. നിറച്ച് ഇവിടെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ഒരു ഇതിൽ മുകളിലൂടെ ഇങ്ങനെ ആൾക്കാർ ഈ റോപ്പിൽ വരുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലേ. നമുക്ക് കാണുമ്പോൾ പേടി തോന്നും, പക്ഷേ വളരെ നിസ്സാരമായിട്ടാണ് ആൾക്കാർ വരിക. ഒരുപാട് പേർക്ക് ഇവിടെ ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ കയറാൻ പറ്റും. പിന്നെ പൂക്കളുടെ ഭംഗി, പൂക്കൾക്കൊക്കെ വയനാട് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുള്ളതുപോലെ തോന്നുന്നുണ്ടല്ലേ. എനിക്ക് തോന്നുന്നുണ്ട് ഈ പൂ ട്രിവാൻഡ്രത്ത് നിൽക്കുന്നതിനെക്കാട്ടിയും ഭംഗി വയനാട് നിൽക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാര്യം അത്രയും രസമായിട്ടാണ്, അത്രയും മനോഹരമായിട്ടാണ് ഇവിടുത്തെ ഒരു പ്രകൃതി ഭംഗിയും അതുപോലെ തന്നെ ഈ പൂക്കളുടെ ഭംഗിയൊക്കെ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ആകെ കണ്ടത് വാരാപ്പുഴയാണ്, പിന്നെ ഒരു കുഞ്ഞൊരു വാട്ടർഫാൾസ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വിഷ്വൽസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഈ ഒരു സ്ഥലം നല്ല മനോഹരമായിട്ട് നിറച്ച് ചെടികളൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു. ഇപ്പോൾ അധികം ചെടികളൊന്നും ഇവിടെ ഇല്ല. നേരത്തെയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഈ ഒരു പാർക്ക് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കളർഫുള്ളായിട്ടുള്ളൊരു പാർക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണെന്നറിയില്ല, വലിയ ചെടികളൊന്നും കാണിക്കാനായിട്ടില്ല. പിന്നെയുള്ളത് നമ്മുടെ ഇതേണ്ടി ഈ ഓരോ വശം നോക്കുമ്പോഴും ഓരോ ഭംഗിയാണ്. ഞാൻ നേരത്തെ കാണിച്ച ഭംഗിയല്ലല്ലോ ഈ ഒരു ഭംഗി കണ്ടോ. ഇവിടെ കുന്നും മലകളും പച്ചപ്പും. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ താമസിച്ചിരുന്ന റൂമിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. റൂമിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ചുറ്റും ഇങ്ങനെ കാണുന്നത്. നല്ലൊരു പ്രോപ്പർട്ടിയിലാണ് നമ്മൾ താമസിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസൊക്കെ കൊണ്ടുവന്നിട്ടൊരു ഡീറ്റെയിൽ വീഡിയോ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ. കണ്ടോ നല്ല രസമായിട്ടുണ്ട്. നോക്കി ഇവിടെയൊക്കെ വന്നിരുന്ന നമുക്ക് എന്താ കഥയും കവിതയൊക്കെ എഴുതുന്നവരാണെങ്കിൽ വന്നിരുന്ന് എഴുതി പോകട്ടോ. പിന്നെ ഞാൻ ഇതൊരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ പീനട്ട് ഗ്രാസ് വെച്ചിട്ട് ലോൺ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടില്ലേ, നോക്കി നല്ല രസമുണ്ട്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്നൊരു ലോണാണ് കേട്ടോ ഇത്, ഈ പീനട്ട് ഗ്രാസ് എന്ന് വെച്ചാൽ. കാര്യം അവിടെ അവിടെ ഒന്നോ രണ്ടോ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ സ്പ്രെഡായി നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അത്രയും വളർന്ന് നല്ല എന്താ പറയണേ പച്ചപ്പുൽ തകിടി പോലെ കിടക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നല്ല മഞ്ഞപ്പൂക്കൾ വിരിയുകയും ചെയ്യും. അപ്പം മഞ്ഞപ്പട്ടെടുത്ത പച്ചപ്പുൽ തകിടിയായിട്ട് നല്ല അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റുന്ന പുൽത്തകിടി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രാസ്സാണ് പീനട്ട് ഗ്രാസ്. നമുക്ക് വിൽപ്പനയ്ക്ക് ഉണ്ട് കേട്ടോ, നമ്മുടെ ഔട്ട്ലെറ്റിൽ നിന്ന് ആവശ്യക്കാർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് വന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ്, വെബ്സൈറ്റ് വഴി ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു പുൽത്തകിടി നിർമ്മിക്കാൻ ഈ ഇത്തരം ഗ്രാസുകൾ മതിയാവും. വലിയ മെയിൻ്റനൻസ് ഒന്നും വരുന്നില്ല കേട്ടോ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അതേണ്ടേ റോ വഴിയായിരിക്കില്ല. നമ്മളിവിടെ ഭയങ്കര എന്താ പറയുന്നേ, നമ്മളിവിടെ വിൽക്കുന്ന ചെടിയാണ് ഈ എന്താ ആകാശമില്ലാണല്ലോ ഇതിന് എന്താ പറയണേ സ്നോ ഷവർ എന്ന് പറഞ്ഞാൽ. അവിടെ ഇത് വഴിയരികിൽ ഒരു കാട്ടിൻ്റെ ഇടയിൽ നിൽക്കുക, നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട്. പീക്കണ്ടോ പൂക്കളൊക്കെ പിടിച്ച്. ഇത് ഷമ്മാസും ഉമ്മയാണ് കേട്ടോ നമ്മുടെ കൂടെ ഉള്ളതാണ്. പിന്നെ ഇതേണ്ടേ റെയിൻ ലില്ലി നിറച്ച് വൈറ്റ് കളറാണ് ഇവിടെ ഇങ്ങനെ പിടിച്ച് കിടക്കുന്നത് കണ്ടോ. ഇത് വാരാപ്പുഴ പാർക്കിനുള്ളിലാണ്. അപ്പോൾ റെയിൻ ലില്ലി ഇവിടെ ഇങ്ങനെ കുറേ ഭാഗത്ത് നട്ടിട്ടുണ്ട്. നല്ല രസമായിട്ട് പൂക്കൾ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇത് ഈ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ റൂമിനുള്ളിലിരുന്നുള്ള കാഴ്ചയാണ് കേട്ടോ. അതിൻ്റെ വേറൊരു വ്യൂ ആണ് കണ്ടോ. ഇവിടെ വന്നിരുന്നാൽ ശരിക്കും എനിക്ക് കഥയും കവിതയൊക്കെ എഴുതാൻ തോന്നിയിട്ടുണ്ട് കേട്ടോ. കഥയും കവിതയൊന്നും അറിയില്ല, പക്ഷേ നമ്മൾ അറിയാത്തവരും എഴുതിപ്പോകുന്ന ഒരു ഭംഗിയാണ് ഇവിടെ. നല്ല രസമായിട്ട് സൂപ്പറായിട്ടുള്ള സ്ഥലം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. കണ്ടോ മേഘമൊക്കെ ഇങ്ങനെ താഴത്തിറങ്ങി വരുന്നത് പോലെ. അപ്പോൾ വയനാട് കണ്ടിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും പോയി കാണണം കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളുണ്ട് വയനാട് കാണാൻ, നിർഭാഗ്യവശാൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത മാസം പോകുമ്പോൾ കാണാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ എന്തായാലും ഇത്രയൊക്കെ കാഴ്ചകളാണ് കാണാൻ പറ്റിയത്. പിന്നെ
എത്ര കണ്ടാലും കണ്ടാലും മതി വരാത്ത കാഴ്ചകളും. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് മുളയരി പായസം എന്നൊക്കെ പറയുന്നത്. മുളയ്ക്ക് ഇത് ഈ ആ കാണുന്നുണ്ടോ സൈഡിലായിട്ട് കാണുന്നത് മുളങ്കാടാണ്. മുള മാത്രമുള്ള കാടുകളാണ് ഇതിൻ്റെ ഒരു സൈഡിലേക്ക്. അപ്പോൾ ഇവിടെ നിന്ന് നിറച്ച് മുളയരിയൊക്കെ ഇവിടെയുള്ളവർ കളക്ട് ചെയ്യും. എന്നിട്ട് മുളയരി പായസമൊക്കെ വെച്ച് തരും. നല്ല രസമാണ് ആ പായസം കുടിക്കാൻ. ഞാൻ കുറച്ച് മുളയരിയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് പായസം വെക്കാനായിട്ട്. പക്ഷേ വീട്ടിലാർക്കും ആ മുളയരിയുടെ പായസം വെക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് ഇതുവരെ അത് വെച്ച് കിട്ടിയിട്ടില്ല. എന്തായാലും വയനാട് എൻ്റെ ഒരു ഡ്രീം പ്ലേസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി തുടരെ തുടരെ വയനാട്ടിലേക്കുള്ള യാത്രകളുണ്ടാവും. അപ്പോൾ വയനാടൻ യാത്രകളുടെ വ്ളോഗ്സും മറ്റ് കാര്യങ്ങളുമൊക്കെ ഞാൻ നമ്മുടെ പുതിയ ചാനലിൽ കാണിക്കുന്നതായിരിക്കും. നമ്മുടെ റീംസ് ഫുഡ് ആൻഡ് ട്രാവൽ ചാനൽ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാതെ കിടക്കായിരുന്നത് ഒരു പുതിയ ചാനലാണ്. അപ്പോൾ ട്രാവൽ വ്ളോഗ്സ് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ആ ചാനലിലോട്ട് വരണം കേട്ടോ. ആ ചാനലിൽ ഒരുപാട് സ്ഥലങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റീംസ് ഫുഡ് ആൻഡ് ട്രാവൽ എന്നാണ് ആ ചാനൽ നെയിം. ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ ചാനലിൽ ഒരുപാട് എന്താ പറയുന്നത് പ്രകൃതിയുടെ കാഴ്ചകളൊക്കെ വരുന്നുണ്ട്. യാത്രാ വ്ളോഗ്സ് ഒരുപാട് ഇനി വരുന്നുണ്ട്. അതുകൊണ്ട് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കയറുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. ടാറ്റാ.